നന്മ ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും അല്ലാഹു ഒരുക്കി വെച്ച നുസുലൻ അല്ലാഹുവിന്റെ സദ്യയാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു നാം എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങോട്ട് പോകാൻ സത്യവിശ്വാസിയെ ക്ഷണിക്കുകയാണ് അല്ലാഹു. അല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം. രക്ഷയുടെ വീട്ടിലേക്ക് അല്ലാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വരുന്നുണ്ടോ? അല്ലാഹു വിളിക്കുകയാണ്. എവിടെയോ തുടങ്ങിയൊരു ജീവിതമാണിത്. സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ മനുഷ്യരുടെയും ആത്മാവുകളെ അല്ലാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു. ഖാല അലസ്തു ബിറബ്ബിക്കും. അല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ ഖാലു ബല, അവരൊക്കെ പറഞ്ഞു, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്. ആര്? ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഖാലു ബല, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ. ഖാലു ബല, അവരൊക്കെ പറഞ്ഞു, അതേ റബ്ബേ. എന്തിനാണെന്നറിയോ? ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത്, നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത്. അതിന് ഓർമ്മിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും, നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന്. അത്രയും കാലം ആലമുൽ അർവാഹിൽ ആത്മാക്കടലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പിതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം. അതിൻ്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട്, ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട്, ശരീരമില്ലാതെ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അറുപതോ എഴുപതോ വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം. ഇത് കഴിഞ്ഞ് മരിക്കും, അങ്ങനെ നിങ്ങളൊക്കെ മരിക്കും. ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ. നബിയേ, നിങ്ങൾ മരിച്ചു പോകും. നബിയേ, വ ഇന്നഹും മയ്യിതൂൻ, മനുഷ്യരെല്ലാവരും മരിച്ചു പോകും. നബിയേ, എല്ലാവരും മരിക്കും. ഖബറിൽ കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത്, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊദാൻ അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന നേരമേതോ ആ സമയം വരെ ഖബറിൽ വിശ്രമിച്ച് കിടക്കണം. അമ്പിയാക്കന്മാർ കിടക്കുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാം വിശ്രമിച്ച് കിടക്കുകയാണ്, ഇദ്രീസ് അലൈഹിസ്സലാം അക്കൂട്ടത്തിലുണ്ട്, ഹൂദ് നബിയുണ്ട്, സ്വാലിഹ് നബിയുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. എല്ലാവരും വിശ്രമിക്കുക. നമ്മുടെ വല്യപ്പ വല്യമ്മമാരൊക്കെ വിശ്രമിച്ച് കിടക്കുകയാണ്. അല്ലാഹുദ് നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹുദ് മാറ്റിക്കൊടുക്കട്ടെ. എത്ര കാലം കിടക്കണം? ഒരുപാട് കാലം. മുഅ്മിനീങ്ങൾക്കത് മാബൈന സ്വലാത്തിൽ അസ്രി വൽ മഗ്രിബി, അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും. ഇത്രയും കാലം ഖബറിൽ കിടക്കണം, എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആഹ്റത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അള്ളാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഹ്ശറായിലേക്കുള്ള നടത്തമാണ്. ഒന്നാമത്തെ ഊത്തിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും ഇടയിൽ നാൽപ്പതുണ്ട്. നാൽപ്പത് മണിക്കൂറാണോ നബിയെ? അത് നാൽപ്പത് ദിവസമാണോ നബിയെ? നാൽപ്പത് ആഴ്ചകളാണോ, മാസങ്ങളാണോ, വർഷങ്ങളാണോ? മറുപടി പറഞ്ഞില്ല മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി യൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫ സന, അൻപതിനായിരം വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് മഹ്ശറായിലെ ദിവസം. അവിടെയും കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് വിചാരണ. അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത്. ഈ വലിയ യാത്രയുടെ അവസാനത്തിലാണ്, അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ്
നമ്മളീ ഭൂമിയിലുള്ളത്. ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി ഉമ്മയുടെ ഉദരത്തിലൂടെ വന്ന് ആലമുൽ അർഹാമിൽ നിന്ന് ആലമുൽ ഷഹാദയിലേക്ക്, ആലമുൽ ഷഹാദയിൽ നിന്ന് ഖബറിലേക്ക്, ആലമുൽ ബർസഖ് അതിൽ നിന്ന് ആലമുൽ മഹ്ഷർ പിന്നെ ആലമുൽ ആഖിറ. ഈ വലിയ യാത്രയുടെ ഒരു ചെറിയ അറ്റത്താണ് നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത്. അന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമാ തആറഫ മിൻഹ അഖ്തലഫ വമാ തനാകറ മിൻഹ അഖ്തലഫ. അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കളുടെ ലോകത്ത്, അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ്, ശത്രുതയുണ്ടാവില്ല. അന്ന് ആരെല്ലാം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാനിടയാകും. ഒരുപക്ഷേ നമ്മൾക്ക് അന്ന് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരമുണ്ടായത്, നമുക്കൊക്കെ കാണാൻ അവസരമുണ്ടായത്. അന്ന് ആത്മാക്കളുടെ ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നാണ്. അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത്, ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത്, അവർ ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ ഒരു അല്പകാലം നമുക്ക് അള്ളാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം. ആ ബന്ധമല്ലാതെ ഇനി സമാധാനത്തിന് വഴിയില്ല. ഐഷു സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ്. അള്ളാഹുമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. തൂ ഇധർ ഉധർ കീന ബാത് കർ യെ ബച്ചാ കേ കാഫില ക്യൂ ലുട്ട. നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല, ഇഖ്ബാലിൻ്റെ കവിതയാണ്. എന്തേ ക്യൂ യെ ബച്ചാ കേ കാഫില ക്യൂ ലുട്ട, നമ്മുടെ യാത്രാസംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ. മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ. എന്തേ മുസ്ലിം ഉമ്മത്തെന്ന യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന്. മുജേ റഹജനോ സകിലാ നഹീ തേരി റഹബരി കാ സവാല ഹേ, നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത്. നിങ്ങളെ എന്തുകൊണ്ട് അവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം. തെരി റഹ്ബരീക സവാലഹ, നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത്, ആദ്യം നീ അത് പറ. നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി. മദീനയിലെന്ന് ഭൂകമ്പമുണ്ടായപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മദീനയുടെ ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ ഉമർ മദീന വിട്ടു പോകും എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ ഭൂകമ്പമുണ്ടാകൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ അപകടങ്ങളുണ്ടാകൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ നടക്കുമ്പോഴേ പ്രയാസങ്ങൾ വരൂ. ഇനിയൊരിക്കലെങ്കിലും മദീനയിലൊരു ഭൂകമ്പമുണ്ടായാൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക്, ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ, ഞാൻ മദീന വിട്ടുപോകും. ആരാണ് മദീന വിട്ടുപോകുമെന്ന് പറഞ്ഞത്? അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയ്ക്, അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയ്ക്, അല്ലാഹുവേ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ. നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പടച്ചവനെ, എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി, ഷഹീദാകണം. പക്ഷെ എവിടെ വെച്ച്? മദീനയിൽ വെച്ച്. മദീന വിട്ടുപോകാൻ ഞാനൊരുക്കമല്ല. മദീനയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല. ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം. ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രു വന്ന് കുത്തിയത്, വയറിന് കുത്തുകയായിരുന്നുവല്ലോ. ആ മുറിവിൽ മരണപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല, മദീനയിൽ തന്നെ മരിക്കണമെന്ന് എന്നുമെന്നും പ്രാർത്ഥിച്ചിരുന്ന അമീറുൽ മുഅ്മിനീൻ അന്നൊരിക്കൽ ഭൂകമ്പമുണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ്, ഇനിയൊരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും, എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്തേ, ഏതോ ഒരു വീട്ടുകാരൻ, ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോൾ, അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ
അല്ലാഹു നടത്തുന്ന ഭൂകമ്പമാണിത്, അല്ലാഹുവിൻ്റെ ശിക്ഷയാണിത്. നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അല്ലാഹു ഇടപെടും, അവൻ്റെ ശിക്ഷ കൊണ്ട് ഇടപെടും. മുജേ രഹസനോ സകിലാ നഹീ ചരി റഹ്ബരീ കാ സവാല ഹേ. കൊള്ളക്കാരെ കുറിച്ചല്ല നമ്മുടെ പരാതി, ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അതിനെക്കുറിച്ചല്ല നമ്മുടെ പരാതി, ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ, എവിടെയാ വിഷയം. ശത്രുക്കളെ കുറിച്ചല്ല നമ്മുടെ പരാതി, നമ്മൾ നേർവഴിക്ക് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. മുജറഹ്സനോ സഗിലാ നഹീ തരി റഹ്ബരീ കാ സവാല ഹേ. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ അല്ലാഹുവിലേക്ക് നയിച്ചത്, അല്ലാഹുവിലേക്ക് നയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നബിയേ വഅമുർ അഹ്ലക ബിസ്സലാ, അങ്ങയുടെ വീട്ടുകാരോട് നിസ്കരിക്കാൻ പറയണം നബിയെ, അവർ നിസ്കാരം നിലനിർത്തണം. വസ്തബിർ അലൈഹ, അങ്ങ് ക്ഷമയോടുകൂടെ നിലനിന്ന് പോരണം നബിയെ. അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം, അള്ളാഹുമായുള്ള ബന്ധം കീപ്പ് ചെയ്യണം. ലാ നസ്അലുക റിസ്ഖ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. നഹ്നു നർസുഖുക, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. എന്തേ ചെയ്യേണ്ടത്? നീ നിസ്കരിക്കുക, നീ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക. നീയും നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ, വീട്ടുകാരെ നിസ്കരിക്കട്ടെ, ജ്യേഷ്ഠനും അനുജനും നിസ്കരിക്കട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂദ് ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ റിസ്ക് വരുമെന്ന പരിശുദ്ധ ഖുർആൻ. എന്തേ അള്ളാഹുമായുള്ള ബന്ധമായപ്പോൾ അവിടെ അള്ളാഹു സന്തോഷത്തിൻ്റെ വഴികൾ തുറന്നു തരികയാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കാരം കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പൊന്നുമോൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകും. സുബഹി ബാങ്ക് വിളിച്ചിട്ടില്ല, വാതിൽക്കൽ മുട്ടിയിട്ട് പറയും, മോളെ ഫാത്തിമ, മോനെ അലിയെ, ഖൂമാ ഫസല്ലിയാ വലൗ റകഅതൈനി ഖബ്ലൽ ഫജ്ർ, സുബഹിൻ്റെ മുമ്പായിട്ട് രണ്ട് റക്കഅത്തെങ്കിലും നിങ്ങളൊന്ന് നിസ്കരിക്കണേ അലിയെ, ഒന്ന് നിസ്കരിക്കണേ ഫാത്തിമ. അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ മരുമകനോട്, തൻ്റെ മോളോട്, വിവാഹം ചെയ്യപ്പെട്ട മോളോട്, മരുമകനോട് നൽകുന്ന ഉപദേശം, ഖബ്ലൽ ഫജ്ർ, സുബഹിൻ്റെ മുമ്പ് രണ്ട് റക്കഅത്തെങ്കിലും നിസ്കരിക്കിൻ, നിങ്ങൾ മറന്നു പോകല്ലേ. മോളെ, എൻ്റെ മരുമോനെ, രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ, രണ്ട് റക്കഅത്തെങ്കിലും സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കിൻ. ഇത് പറയാതെ അല്ലാഹുവിൻ്റെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല.